ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റെഫീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ലഡുവുമായിട്ടാണ് ക്യാരറ്റ് ലഡുവാണിത് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് തിരുവിയത് ഒരു കിലോ രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടിയത് രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റൈസിൻസ് ഉണക്കമുന്തിരി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടീസ്പൂൺ ഏലക്ക കറുവാപ്പട്ട പൊടിച്ചത് ഇത്രയുമാണ് ഇനി ആദ്യമായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉണക്ക മുന്തിരിങ്ങയായിട്ട് അത് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഉണക്ക മുന്തിരിങ്ങയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് വീർത്ത് വരും അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വെക്കണം ഈ വറുത്തെടുത്ത ഉണക്ക മുന്തിരിങ്ങയാണ് നമ്മൾ പിന്നീട് ലഡുവിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ ഈ സ്റ്റെപ്പാണ് ചെയ്യുന്നത് ഇനി ഈ ഉണക്ക മുന്യങ്ങ നമ്മൾ എടുത്തുവെച്ചതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് അതൊന്നു ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ ക്യാരറ്റ് ഇട്ടതിന് ശേഷം അപ്പൊ നമുക്ക് ഈ പാത്രം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിന്റെ വാട്ടർ അബ്സോർബ് ചെയ്തതിനു ശേഷം അത് അതിന്റെ ക്വാണ്ടിറ്റി കുറയും കുറയും അപ്പൊ നമുക്ക് ഇളക്കാനൊക്കെ ഈസി ആയിരിക്കും അപ്പൊ ആദ്യം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യരുത് ആദ്യം നമ്മളത് തുറന്ന് തന്നെ വെച്ച് അതിന്റെ വെള്ളം അബ്സോർബ് ചെയ്യണം ഇത് കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരും ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും പക്ഷെ നമുക്ക് അടി പിടിക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട ഇതിപ്പോ ഞാനിവിടെ ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെ ഇതിപ്പോൾ കണ്ടു ഇതിപ്പോൾ പകുതിയോളം ആറായിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിലെ വെള്ളമൊക്കെ ഒരുപാട് ഒരുപാട് വറ്റി ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം കുറച്ച് വെള്ളം അതിനകത്ത് ഫോം ചെയ്യും അപ്പോൾ ആ വെള്ളവും കൂടി പിന്നീട് നമുക്ക് വറ്റിച്ചെടുക്കണം ക്യാരറ്റിന്റെ വെള്ളം ഓൾറെഡി വറ്റിയതാണ് പക്ഷേ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ അതൊരു ഡൈല്യൂട്ട് സിറപ്പ് മുതൽ വരും അപ്പോൾ ആ ഒരു വെള്ളവും നമുക്ക് വറ്റിച്ചെടുക്കണം ഇതിന് നമ്മൾ കുറച്ച് സമയം ഇളക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോൾ അത് വറ്റിയതിന് ശേഷം ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ തേങ്ങ ഒന്നിട്ട് ഇനി ഈ തേങ്ങയിലേക്കും ആ പഞ്ചസാര എല്ലാം ഒന്ന് അബ്സോർബാവും അപ്പം തേങ്ങയിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ലതുപോലെ ആ ഫ്ലേവർ തേങ്ങയിലും ക്യാരറ്റിലും എല്ലാം മധുരം എല്ലാം പിടിച്ച് നെയ്യുടെ ഫ്ലേവർ എല്ലാം കിട്ടും അതിനുശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് കുക്ക് ചെയ്യണം ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും അത് മൂടി വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്യണം ഒരു മൂന്ന് മിനിറ്റ് അതിനുശേഷം നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക അത് ഡ്രൈ ആയിട്ട് വരുന്നത് അത് ഡ്രൈ ആയി ഓൾമോസ്റ്റ് കുറെ വറ്റി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എടുത്തു വച്ചിരിക്കുന്ന പാൽപ്പൊടിയാണ് ഇനി ഈ പാൽപ്പൊടി ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതൊരു നല്ലൊരു ഫ്ലേവർ ഒരു ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ അത് നമ്മൾ ബോളാക്കി ലഡു ആക്കി ഉരുട്ടിയെടുക്കുമ്പോൾ അതിനൊരു ബൈൻഡിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പാൽപ്പൊടി ആഡ് ചെയ്യുന്നത് ഇത് ആഡ് ചെയ്തില്ല എങ്കിലും പ്രശ്നമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് അതിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് പാൽപ്പൊടി ഇട്ട് നല്ലപോലെ നമ്മളൊന്നിളക്കഴിഞ്ഞു ശേഷം അതിനകത്തേക്ക് ഏലക്കയും കറുവാപ്പട്ടയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി അത് ലാസ്റ്റാണ് ഇടുന്നത് ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ഇട്ട് ഇതിനെ ഞാൻ നല്ലതുപോലെ ഇളക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇളക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് ബോൾ ആക്കി എടുക്കാൻ റെഡി ആയിട്ടുണ്ടെന്നാണ് ഇത് നല്ല ചൂടാണ് അപ്പം ബുദ്ധിമുട്ടാണ് കയ്യിൽ പിടിച്ച് നമുക്ക് ഉരുട്ടി എടുക്കാൻ അതുകൊണ്ട് ഞാനിത് ചെറിയ ബോൾസ് ആയിട്ടാണ് എടുത്ത് ഉരുട്ടി എടുത്തിരിക്കുന്നത് ചൂടാറുന്നതിന് മുമ്പേ തന്നെ എല്ലാം ബോളായിട്ട് എടുക്കണം എന്നാലേ നമുക്ക് നല്ലപോലെ വല്ല അത് ബോളാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം അങ്ങനെ ബോളാക്കി എടുക്കുകയാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോളാക്കേണ്ടത് അല്ലെങ്കിൽ നല്ല ചൂടാവും ഇത് ഹെൽത്തിയാണ് അതുപോലെ തന്നെ വലിയവർക്കും പിള്ളേർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം തേങ്ങയുടെ ടേസ്റ്റും കാരറ്റിന്റെ ഉള്ള ഒരു ലഡു ആണ് അതിനകത്ത് കടലമാവ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അട്ടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ